ക്യുക്കായിട്ട് ഫ്രീ കിക്ക് എടുത്തു കഴിഞ്ഞു. ഇവിടെയാണ് സ്പോർട്സ്മൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു 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 പദം പ്രസക്തമാകുന്നത്. ഇല്ല ഷൈജേട്ടാ, അത് ഒരിക്കലും പ്രസിദ്ധമാകില്ല. എന്ന് വെച്ചാൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ, നമുക്കറിയാം പല ഗെയിമിലും കണ്ടിട്ടുണ്ട് ക്യുക്കായിട്ടുള്ള ഇത് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇതും അതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ റെഫറി വിസിൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ഇതേപോലുള്ള സമയങ്ങളിൽ റെഫറിയുടെ കോളിംഗ് വളരെ നിർണായകം തന്നെയാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പെരുമാറേണ്ടത് കളിക്കാതെ തന്നെയാണ്. ഏതായാലും പ്രദീപൻ, നിർഭാഗ്യവശാൽ റെഫറിയുടെ വിസിൽ അവിടെ മുഴങ്ങിയിരുന്നു, റെഫറി റീസ്റ്റാർട്ടിന് അനുമതി നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അന്തിമമായി പറയാൻ സാധിക്കും. ആ വിസിൽ സൗണ്ട്, ആ വിസിലിംഗ് സൗണ്ട് ഏതായാലും നമുക്ക് കിട്ടില്ല, നമ്മൾ കേൾക്കില്ല. അപ്പൊ റെഫറിയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പൊ ഇപ്പോഴും എനിക്ക് പറയുന്നത്, ഞാൻ അതിൽ പറയുന്ന പോയിന്റ് ഓക്കെ, നിയമവശം അവിടെ നിൽക്കട്ടെ, എങ്കിലും പ്രദീപ ഞാൻ പറയുന്നത് സ്പോർട്സ്മൻ സ്പിരിറ്റ്. കാരണം ആ ഫ്രീ കിക്ക് എടുക്കുന്നത്, ഇപ്പൊ നേരത്തെ താങ്കൾ തന്നെ റോൾ മോഡൽ എന്ന വാക്കുകളൊക്കെ പ്രയോഗിച്ചിരുന്നു പുതിയ തലമുറയ്ക്ക്. ഈ നേരത്തെ ഈ കളി തടസ്സപ്പെടുത്തി പോയപ്പോ അത് തന്നെ തിരിച്ച് പറയാൻ വേണമെങ്കിൽ, കാരണം ഒരു റോൾ മോഡലാണ്. കാരണം സി, എതിരാളിയെ ബഹുമാനിക്കുകയും നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും എന്നിട്ട് വിജയം നേടുമ്പോഴല്ലേ അതിന് ആ വിജയത്തിന് കൂടുതൽ മധുരവും തിളക്കവും ഉണ്ടാവും. അതല്ലാതെ എങ്ങനെയും കളി ജയിച്ചേ തീരൂ. സി, ഒരു ഗോളിന്റെ വിലയാണ് ഏറ്റവും വലുത് എന്നുള്ള മറുപടിയാണ് താങ്കൾ പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ ഏത് വിധേനയും കളി ജയിച്ചേ തീരൂ, എന്ത് കൊടുത്താലും ഈ കളി ജയിക്കണം, അതൊരു ഒരു ശരിയായ ആറ്റിറ്റ്യൂഡ് ആണോ? ഇതെന്ന് വെച്ചാൽ വേറെ രീതിയിലൊന്നും അല്ലല്ലോ, എതിർ ടീം അവർ കറക്റ്റായിട്ട് നോക്കാത്തതല്ലേ അതിന്റെ പ്രശ്നമാണ്. അല്ലാതെ വേറൊരാളെ ഫൗള് ചെയ്തിട്ടോ അല്ലാതെ ഇത് കൈകൊണ്ട് തട്ടിയിട്ടോ അല്ല. സി, അപ്പോഴും പറയുന്നത് നമ്മളിപ്പോ വേൾഡ് ഫുട്ബോൾ, നമ്മൾ എന്തെല്ലാം എവിടെയെല്ലാം നടക്കുന്ന പന്തുകളി, ലോകമെമ്പാടും നടക്കുന്ന പന്തുകളി കാണുന്നുണ്ട്. ഫ്രീ കിക്ക് കിട്ടിയാൽ സ്വാഭാവികമായും ഡിഫൻസീവ് ടീം ഡിഫെൻഡ് ചെയ്യുന്ന ടീം വോള് സെറ്റ് ചെയ്യും, അതിനുശേഷം റെഫറിയുടെ വിസിൽ മുഴങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എതിർ ടീമിനെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. റെഫറി വിസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് റെഫറി എടുത്ത് പറഞ്ഞാൽ മാത്രമേ റെഫറി പറയും ഞാൻ വിസിൽ ചെയ്തതിന് ശേഷം വിളിക്കാൻ അടിക്കാൻ പാടുള്ളൂ എന്ന് പറയും. എന്നിട്ടാണ് വാള് സെറ്റ് ചെയ്യുക, എന്നിട്ടാണ് വിസിൽ ചെയ്യുക, എന്നാലേ അതിന് ശേഷമേ അടിക്കാൻ പറ്റുള്ളൂ. അതിന് മുൻപേ എപ്പോ വേണമെങ്കിലും നമുക്ക് ബോൾ ഫൗൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെച്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ റെഫറിയാണ് വീണ്ടും ചിത്രത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ സംഭവത്തെ ചൊല്ലി ഇനി ഉണ്ടാകാനിടയുള്ള എല്ലാ ചർച്ചകളും ഇതിന്റെ അനുബന്ധ വിവാദങ്ങളെല്ലാം, ഏത് രീതിയിൽ ഈ സംഭവം ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്താലും ഏത് രീതിയിൽ വികസിച്ചാലും റെഫറിയുടെ എന്താണ് ഞങ്ങളുടെ എക്സ്പേർട്ടുകൾ വ്യാഖ്യാനിക്കുന്നതെന്ന് കേൾക്കാം. ഇവിടെ ഡിസിഷൻ എന്ന് പറയുന്നത് റെഫറിയുടെ വിസിലാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു പ്ലെയർ നിൽക്കുന്നു, അത് എന്ത് വേണമെന്ന് ചെയ്യാം. അതായത് ഒരു പന്ത് എടുക്കുന്ന ടീമിനെയാണ് ശരിക്കും എന്തെങ്കിലും ഒരു നമ്മൾ ആ പന്തിന് വേണമെങ്കിൽ തടയുമ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇവിടെ സുനിൽ ഛേത്രി ആ പന്തടിക്കുന്നതിന് മുമ്പ് അത് അടിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഒരു ക്ലോസ് മാൻ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു, അവിടെ സ്പേസ് ഉണ്ട്. അവിടെ ആ പന്ത് ഫസ്റ്റ് അടിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ലൂണ പന്ത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആ കിട്ടിയ അവസരം അവിടെയാണ് എനിക്ക് തോന്നുന്നത്, അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഏത് സമയത്തും ഓപ്പോണന്റ് ടീമിന് ആർക്കാണോ കിട്ടിയിട്ടുള്ളത് ആ ടീമിന് എടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നെ റഫറി പറയണം ആഫ്റ്റർ മൈ വിസിൽ. പക്ഷേ റഫറി അങ്ങനെ ഒരു ചാൻസസ് കൊടുത്തിട്ടില്ല, അതാണ് നോക്കേണ്ടത് ശരിക്ക്. ഇവിടെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. അത് ഡേഞ്ചറസ് പ്ലേസിൽ നിന്നാണ് പന്ത് കിട്ടിയിരിക്കുക, ഒരു ഫ്രീ കിക്ക് നേടിയിട്ടുള്ളത് അല്ല കിട്ടിയിരിക്കുന്നത്. അവിടെ ലൂണ പന്തിനെ മാത്രം വാച്ച് ചെയ്യണമായിരുന്നു. പക്ഷെ പ്ലേയേഴ്സ് എല്ലാം വേൾഡിലേക്ക് വരുന്നു, അല്ലെങ്കിൽ റഫറിയുടെ റഫറിയുടെ ആ വിസിലിന് ശേഷമാണ് അടിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ അവിടെ ഉണ്ടാക്കണമായിരുന്നു. അത് നമ്മൾ അവിടെ കണ്ടിട്ടില്ല. ഇനി എന്തായാലും ലക്ഷി എന്താണ് റഫറിമാരെടുക്കുന്ന തീരുമാനങ്ങൾ അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഫറിയാണ് ആദ്യം പറയേണ്ടത്. എന്ന് വെച്ചാൽ അടിക്കുന്ന ആൾ ഛത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത് പറയേണ്ടത്. ഇറങ്ങി നിൽക്കണമെങ്കിൽ ഇറങ്ങി നിൽക്കണം, ബാൾ ഇത്ര ഇറങ്ങി നിൽക്കണമെന്ന് പറയേണ്ടത്. സോ, അനിഷ്ട സംഭവങ്ങൾ, അസുഖകരമായ കാഴ്ചകൾ ബംഗളൂരു ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ 96-ാം മിനിറ്റിൽ, എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരത്തിന്റെ 96-ാം മിനിറ്റിൽ ബംഗളൂരുവിന് അനുകൂലമായി
ഒരു ഫ്രീ കിക്ക് അനുവദിക്കപ്പെടുന്നു. കേരള ബോക്സിന് വെളിയിൽ നിന്നും ആ ഫ്രീ കിക്ക് വളരെ പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് വോള്, ഒരു പ്രതിരോധ മതിൽ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ റീഗ്രൂപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ, അവർ ആ ഫ്രീ കിക്കിനെ നേരിടാൻ സജ്ജരാകുന്നതിന് മുൻപ് തന്നെ വളരെ പെട്ടെന്ന് ബംഗളൂരുവിന്റെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ആ പന്ത്, ആ ഫ്രീ കിക്ക് എടുത്ത് പലയിൽ പന്തെത്തിക്കുന്നു, അത് ഗോൾ അനുവദിക്കുന്നു. അതേ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളെ തുടർന്ന് മത്സരം താൽക്കാലികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് നടക്കുന്ന അസുഖകരമായ അനിഷ്ടകരമായ സംഭവങ്ങളാണ് മൈതാനത്തിപ്പോൾ നമ്മൾ കാണുന്നത്. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഏതായാലും